എല്ലാ മാനി പ്രേക്ഷകർക്കും എൻ്റെ നവീന ചാനലായ മനപ്പുറത്ത് ജ്യോതിഷത്തിലേക്ക് സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക്, ഞാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ സാന്നിധ്യത്തിന് ഉടമയായ താങ്കൾക്കും ഇവിടെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ് പറയുന്നത്. പല ആൾക്കാരും ഒരുപാട് തവണ വിളിച്ചു ചോദിക്കുകയും വന്ന് ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം മോഷണ പ്രശ്നം, ഒരാളുടെ ഒരു കളവ് മുതൽ പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ട് ആ പ്രശ്നം വയ്ക്കുന്നില്ല. എൻ്റെ അടുക്കൽ പലരും വിളിച്ചു ചോദിച്ചപ്പോഴും എൻ്റെ വാട്സപ്പിലൊക്കെ ചോദിച്ചു, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, മോഷണ പ്രശ്നം. പഴയ കാലങ്ങളിൽ അപ്പനപ്പൂപ്പന്മാർ നിമിത്തം അല്ലെങ്കിൽ ആചാര്യന്മാർ നിമിത്തം പല രാജകൊട്ടാരങ്ങളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ മോഷണ പ്രശ്നം നടത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇന്നത്തെ കാലത്തും ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എന്നെ സംബന്ധിച്ച് എനിക്കില്ല, ഞങ്ങളാരും മോഷണ പ്രശ്നം നടത്താറില്ല. അഥവാ വന്നാൽ കിട്ടുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഈശ്വരാധീനം നോക്കി വിടുക എന്നുള്ളത്, അവരുടെ ഒരു സമാധാനത്തിന് വേണ്ടി ഈശ്വരാധീനം നോക്കി വിടുക എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു പ്രധാന വിധി എന്ന് വേണം പറയാനായിട്ട്. കാരണം അതങ്ങനെ വയ്ക്കാൻ പാടില്ല, ദോഷമാണ് എന്നാ പറയുന്നത്. അതിന് അപ്പൂപ്പന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു പദ്യമുണ്ട്, ഗ്രഹാനുഘാനാം ഗൃഹം അർദ്ധചോരിണീം പരാനുകൂലാം പരഭൂഷഭാഷിണീം ഫരദൂഷഭാഷിണീം അഗ്രാസിനീം അന്യഗൃഹപ്രവേശിനീം ഭാര്യാം തഥേൽ പുത്രകരപ്രസൂതികാം ഗ്രഹാനുഘാനാം ഗൃഹം അർദ്ധചോരിണീം. അത് ചില ആൾക്കാർക്ക് മോഷണം എന്ന് പറഞ്ഞാൽ ഭയാനകമായിട്ടുള്ള ഒരു കലയാണല്ലേ. ഞങ്ങളെ നന്മയ്ക്ക് വേണ്ടി മോഷ്ടിച്ച് പാവപ്പെട്ടവരെ സംരക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം എൻ്റേതായിട്ടുള്ള കുറച്ച് സ്വർണം പോവുകയാണ്, അല്ലെ എൻ്റേതായിട്ടുള്ള കുറച്ച് ധനം പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എൻ്റെ ധനം പോവുകയാണ് അല്ലേ, അത് എൻ്റെ സ്വന്തം ആൾക്കാരാണെങ്കിൽ പോലും, എൻ്റെ അച്ഛനാണേലും അമ്മയാണേലും എൻ്റെ സഹോദരങ്ങളാണേലും എൻ്റെ ഭാര്യയാണേലും ആരാണെങ്കിലും ഇത് എന്നോട് ചോദിക്കാതെ എടുത്തുകൊണ്ട് പോയാൽ അതൊരു മോഷണമാണ് അല്ലേ. ആ മോഷണത്തിനുള്ള ഒരു ത്വരിത ഉണ്ടാകുന്ന എവിടെ നിന്നാണെന്നാണ് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. ഒരിക്കലും മോഷണം ചെയ്യാൻ പാടില്ല. ഒരു നയാ പൈസ പോലും മോഷ്ടിച്ചു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പാരമ്പര്യ വിദഗ്ധമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. ഇതിൻ്റെ താഴോട്ട് പദ്യങ്ങളുണ്ട്. ഇത് നിങ്ങൾ പ്രശ്നമാർഗത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാവുന്നതാണ്. മോഷണ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നം, അന്ന പ്രശ്നമുണ്ട്, മുഷ്ടി പ്രശ്നമുണ്ട്, മോഷണ പ്രശ്നമുണ്ട്, ദേവ പ്രശ്നമുണ്ട്, മനുഷ്യ പ്രശ്നമുണ്ട്, ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ട്. കൂപ പ്രശ്നമുണ്ട്, ഓരോന്നിനും ഓരോ പ്രശ്നങ്ങളുണ്ട്, താമ്പൂല പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുന്നത്. പക്ഷെ മോഷണ പ്രശ്നം സാധാരണഗതിയിൽ നന്മയുള്ള ഒരു ജ്യോതിഷനും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വയ്ക്കാറില്ല. ദേവപ്രശ്നമോ മറ്റാൾക്കാർ ഇതിനൊക്കെ പോകുന്ന ആൾക്കാരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെച്ച് നോക്കി അത് പറയാറില്ല, പറയാൻ പാടില്ലെന്നാണ് ഗുരു ഉപദേശം. കാരണം ഗുരു പഠിപ്പിക്കുമ്പോൾ തന്നെ പറയും, പരീക്ഷണങ്ങളിലൊന്നും ചെന്ന് ചാടരുത്, ദുഷ്കർമ്മങ്ങളൊന്നും ചെന്ന് ചെയ്യരുത്. ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ പഠിക്കാനും എളുപ്പമാണ്. പക്ഷേ എങ്കിൽ അത് പരീക്ഷിച്ച് നോക്കാൻ നമുക്ക് ഒരുപാട് ത്വരിത, ഒരുപാട് ആൻസൈറ്റി ഉണ്ടാകും. പക്ഷേ എങ്കിൽ ഒരു കാരണവശാലും അത് ചെയ്തു പോകരുതേ, അത് നമുക്ക് തന്നെ നാശത്തെ വിധിക്കുക. അതുകൊണ്ടാണല്ലോ അവരവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവരവർ ചെയ്യ് അവർ തന്നെ അനുഭവിക്കും. അത് മറ്റൊരു പ്രയോജനത്തിന് വേണ്ടി ആയിരിക്കാം ചിലർ മോഷ്ടിക്കുന്നത്. ചിലപ്പോൾ ഒരു മോഷണ സംഭവമായിട്ടല്ലായിരിക്കാം, ഒരാൾക്കൊരു ഫീസ് അടയ്ക്കണം. ഏതെങ്കിലും വീട്ടിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അവിടെ ചിലപ്പോൾ ഒരു രണ്ട് പവൻ്റെ മാല എടുത്തു, അല്ലെങ്കിൽ മറ്റെടുത്തു, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള മോഷണങ്ങൾ വരാം. ഇതിലൊന്നും പ്രശ്നം വെച്ച് നോക്കാൻ സാധാരണ പതിവില്ല. ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, അങ്ങനെ ഒരു സംഭവം ചെയ്ത് കൊടുക്കാറ് പതിവില്ല എന്ന് വേണം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പതിവില്ല. പിന്നെ അതിനൊരു ഒരു ഉത്തമ ഉദാഹരണം ഞാൻ പറഞ്ഞു കൊടുത്ത് അതിന് വാശിയുള്ളവരും കാണുമായിരിക്കാം, അറിയാവുന്നവരൊക്കെ കാണുമായിരിക്കാം. ചൽ ഗ്രഹാനുഹാനാവും ഗൃഹമർദ്ധചോരിണിയും,
ഗൃഹത്തിലെ അർത്ഥങ്ങളും മറ്റു കാരണയും ചോരണി എന്ന് പറഞ്ഞ പിന്നെ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുള്ളവളെ പരാനുകൂലാം പരദൂഷ ഭാഷിണിയും, പരാനുകൂലം കൊണ്ടോ അല്ലെങ്കിൽ പരദൂഷത്തിനെ ഭാഷിക്കുന്നവളോ പരദൂഷണങ്ങൾ പറഞ്ഞ് നടക്കുന്നവരോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഇതൊക്കെ ചെയ്യാൻ മടി കാണിക്കാത്തതെന്ന് വേണം പറയാൻ. ദൂഷണി അഗ്രാസിനിയും അന്യ ഗൃഹപ്രവേശിനിയും ഒരു ഗുണവുമില്ലാത്ത രീതിയിൽ, ഒരു അനുവാദവും ഇല്ലാത്ത രീതിയിൽ അന്യഗ്രഹത്തിൽ കയറി വാചകം അടിച്ചിരുന്ന അവരെ സോപ്പിട്ടിട്ട് അങ്ങനെ പിന്നെ മോഷണം ചെയ്തു പോകുന്നുണ്ട്. അഗ്രാസിനിയും അന്യഗ്രഹപ്രവേശിനിയും ഭാര്യാം തഥേൽ പുത്രകര പ്രസൂതിയ, അങ്ങനെയുള്ള ഏതൊരു ഭാര്യയാണോ ഏതൊരു സ്ത്രീയാണോ ഏതൊരു ആൾക്കാരാണോ അതിന് കൂട്ടു നിൽക്കുന്ന ആൾക്കാരാണോ അത് ഈശ്വരന് നിരക്കുന്നതല്ല, ഈശ്വരന് നിരക്കാത്തതാണ്. അതുകൊണ്ട് ഞാൻ എല്ലാ പ്രേക്ഷകരോടും, വിശ്വസിക്കുന്ന പ്രേക്ഷകരോട്, മോഷണം പോയ മുതലിനെ കുറിച്ച് പ്രശ്നം വെക്കാൻ പോകാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ചിലരൊക്കെ വന്നിട്ട് പറയും അതിനൊന്ന് അറിഞ്ഞിരിക്കാമല്ലോ, അതറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇനി അവരെ നമുക്കൊന്ന് അകറ്റി നിർത്താമല്ലോ. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അത് ബുദ്ധിപൂർവ്വം ചോദിക്കുന്നതാണ്. കാരണം എന്താ വെച്ചാൽ എന്നാൽ പിന്നെ എനിക്ക് പറഞ്ഞാൽ പോരെ ഇന്ന ആളാണെന്നുള്ളത്, എന്നാൽ പിന്നെ ഈ CBI പോലീസും ഒന്നും വേണ്ടല്ലോ, ജ്യോത്സ്യന്മാർ മാത്രം മതിയല്ലോ അല്ലേ. അതിനൊരു ക്രമാനുഗതമായിട്ടുള്ള ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് ചില പ്രേക്ഷകരെന്നോട് ക്ഷമിക്കണം, ഒത്തിരി പ്രേക്ഷകരെന്നോട് ചോദിച്ചിട്ടുണ്ട്. ഒരാൾ ചോദിച്ചു, ഒരാൾ ചോദിച്ചു, ഒരാൾ ചോദിച്ചു, ഇങ്ങനെ എൻ്റെ പേഴ്സണൽ നമ്പറിൽ വാട്സപ്പിൽ ഒരുപാട് അയച്ചതുകൊണ്ടാണ്. ഇങ്ങനെയുള്ള ഒരാൾക്കാണ് ഒരു മോഷണ ചാതുര്യം ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ ഉള്ളത്. ഇത് ഞാൻ പറഞ്ഞതല്ല, പ്രശസ്തമായിട്ടുള്ള നമ്മുടെ ജ്യോതിശാസ്ത്രത്തിലുള്ള ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിട്ടുള്ള, മോഷണ പ്രശ്നത്തെക്കുറിച്ച് വിവരിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിലുള്ള പ്രമാണത്തിൻ്റെ ഒരു പ്രമാണം മാത്രം ഞാൻ നിങ്ങൾക്ക് ഉദ്ധരിച്ച് തന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു തരി പോലും, ഒരു കടുകുമണി പോലും മോഷണം ചെയ്യാതിരിക്കാൻ കൊച്ചുന്നാൾ മുതൽ, ഇത് അതാ പറഞ്ഞ കൊച്ചുന്നാൾ മുതൽ ചെയ്യുന്നവര് അവരുടെ പുത്രന്മാരും പുത്രിമാരായെങ്കിലും അടുത്ത ആൾക്കാരും അടുത്ത ജന്മത്തിലായെങ്കിലും അതിൻ്റെ ആയിട്ടുള്ള ജെനിസിറ്റി അല്ലെ ഒരു ജിനസ് അവരുടെ പിന്നെ സൂക്ഷ്മ ശരീരത്തിലുണ്ടാവും. അത് ഓട്ടോമാറ്റിക്കലി അവർ ചെയ്തു പോവും. അതിനെ ഇല്ലാണ്ടാതാക്കാൻ വേണ്ടി, ആ ഒരു മോഷണ ശ്രമം ഇല്ലാതാക്കാൻ വേണ്ടി അങ്ങനെ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. അതിനെ ശാസിച്ച് തന്നെ നിർത്തണമെന്നാണ് ഈ എളിയ മനുഷ്യൻ്റെ അഭിപ്രായം. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു എപ്പിസോഡ് ഉപയോഗിച്ചത്. അതുകൊണ്ട് മോഷണ പ്രശ്നം ഞങ്ങൾ എന്നെ പോലുള്ള ഒരാളും ഞാൻ മോഷണ പ്രശ്നം, ഒരു സാധാരണ നന്മയുള്ള ജ്യോതിഷന്മാരാരും മോഷണ പ്രശ്നം വെക്കാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് നിങ്ങൾ മുതിരാതിരിക്കുക. കൊണ്ടുപോയ ആൾ അനുഭവിക്കും, അല്ലെങ്കിൽ ഇതൊക്കെ കാണാൻ മറ്റൊരാളുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുക. വിശ്വാസമുണ്ടോ? വേദപുസ്തകത്തിൽ പറയുന്ന പോലെ നേരുള്ളവൻ നിർഭയനാണ് അല്ലേ, എന്തിന് ഭയക്കുന്നു അവൻ? അപ്പൊ അങ്ങനെയൊക്കെ ഈ ചതിയെ, ചൂതാട്ടം, ദുഷ്പേര് പറഞ്ഞു വരുത്തുക, അല്ലെങ്കിൽ മറ്റൊരാളുടെ തൊഴിലിനെ നിന്ദിക്കുക, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുക, അവരുടെ തൊഴിൽ ബലപ്പെടുത്താൻ വേണ്ടി മറ്റു കാര്യങ്ങൾ ചെയ്യുക, കേസ് ചുമ്മാത കേസ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരാളെ അധപ്പതിപ്പിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരാൾ 10 പൈസ കൂടുതലുണ്ടെങ്കിൽ ആ 10 പൈസ കൂടുതലുള്ളവരെ നശിപ്പിക്കാൻ ശ്രമിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവരുടെ ഉള്ളിലെ മനസ്സിൻ്റെ ഇതാണ്. അത് അവർ കേന്ദ്രീകൃതമായിട്ട് എന്താണ് പറയുക, പിന്നെ പൂർവ്വപുണ്യപരമായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്ന ജനിസ മനസ്സിൽ കിടക്കുന്ന വൈരാഗ്യം, വൈരാഗ്യമാണല്ലോ നമ്മുടേതായിട്ടുള്ള ശത്രു, നമ്മളിൽ തന്നെയാണല്ലോ ശത്രു ഇരിക്കുന്നത്, ആ ശത്രുവിനെ വെറുതെ എടുത്ത് കളഞ്ഞേര്. അപ്പോൾ എന്നോട് ചോദിക്കും പോയ മുതൽ ബോട്ടെന്ന് വെക്കണമെന്നുള്ളത്, അത് നിങ്ങൾ പോലീസ് സ്റ്റേഷനിലോ അല്ലെ CBIക്കോ അല്ലോ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ, അവർക്കൊരിക്കലെങ്കിലും അതിനൊരു ബോധം വീഴും, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ അങ്ങനെ കൊണ്ടുപോയ മുതൽ ഒരു കാരണവശാലും അതിൻ്റെ ഒരു കടുകപടി പോലും അവർക്ക് ഉപയോഗിച്ചാൽ അന്നേരത്തെ സുഖം കിട്ടുമെന്നല്ലാതെ ശാശ്വതമായിട്ടുള്ള ഒരു സുഖങ്ങളും അതിൽ നിന്ന് കിട്ടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. മോഷണം കുറ്റകരമാണ്, ഒരു കാരണവശാലും മോഷണം മറ്റു കാര്യങ്ങളും ചെയ്യാതിരിക്കാൻ ഏവരെയും ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്, വിനീതമായിട്ട് ഓർപ്പിച്ചുകൊണ്ട് എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണണ്ടേ നമ്മൾ തമ്മിൽ കാണുന്നവരെ, എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും. കാണണം.